സഹകരണ ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രി, അറക്കിലാട് റോഡിന് എതിർവശം, അടക്കാതെരു, വടകര. ഫോൺ 9388-418-977. മാനസിക വൈകല്യമുള്ള മധ്യവയസ്കയ്ക്ക് ശാരീരിക പീഡനം. അയനിക്കാട് കമ്പിവളപ്പിൽ താഴെക്കുനിയിൽ സുശീലയ്ക്കാണ് സഹോദരന്റെ മർദ്ദനമേറ്റത്. തുടയലിൽ പൊട്ടുള്ള ഇവരെ ലീഗൽ അതോറിറ്റിയും പിങ്ക് പോലീസും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി താലൂക്കിലെ അയനിക്കാട് കമ്പിവളപ്പിൽ സുശീല എന്ന അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നത് അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകനായ ബിജു എന്ന ആള് വടകര സി ഐക്ക് പരാതി കൊടുക്കുകയും വടകര സി ഐൻ്റെ നിർദ്ദേശപ്രകാരം വടകര റിട്ടയേർഡ് എസ് ഐയും ഞങ്ങളുടെ വടകര വലരീകൽ വളണ്ടിയറുമായ പുഷ്പവല്ലി മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനും എൻ്റെ കൂടെ ഉഷാചന്ദ്രൻ എന്ന കൊയിലാണ്ടി താലൂക്ക് ലീഗൽ വളണ്ടിയർമാരായ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നലെ സംഭവസ്ഥലം സന്ദർശിക്കുകയും പരാതി സത്യമാണെന്ന് ബോധ്യപ്പെടുകയും അതിന് പ്രകാരം പയ്യോളി പോലീസിനെയും മറ്റ് കൊയിലാണ്ടിയുള്ള പിങ്ക് പോലീസിനെയൊക്കെ ബന്ധപ്പെട്ട് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി വേണ്ട ചികിത്സ കിട്ടാൻ വേണ്ടി വടകര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളെ അവർക്ക് യാതൊരുവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്താതെ വീട്ടിൻ്റെ മുറ്റത്ത് 4 മാസം മുന്നേ അടിച്ചോ അല്ലാതെയോ എന്നറിയില്ല വീണുകാല് പെട്ടിയെന്നാണ് സഹോദരൻ പറഞ്ഞത്. സഹോദരൻ്റെ സംരക്ഷണത്തിലാണുള്ളത്. സഹോദരൻ്റെ പേര് കുഞ്ഞിരാം എന്നാണ്. ഇവർ സുശീല 50-ൻ്റെ 55-ൻ്റെ ഇടക്ക് പ്രായമുള്ള ഒരാളെ മാനസികവും ശാരീരികവും പീഡിപ്പിച്ചറിഞ്ഞാണ് ഞങ്ങൾ വന്നത്. സാമ്പത്തികമായി വൻ സ്വത്ത് വകകളുള്ള ആളാണ് സുശീലയെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങളായി ഇവരെ സ്വന്തം സഹോദരനായ കുഞ്ഞിരാമൻ എന്നയാൾ ശാരീരികമായി ഉപദ്രവിക്കുന്നത് അയൽവാസികൾ കാണുന്നുണ്ട്. സ്റ്റേറ്റ് ലീഗൽ അതോറിറ്റി അംഗങ്ങളും അയൽവാസികളുമാണ് ഇക്കാര്യം അറിയിച്ചത്. മാനസിക വൈകല്യമുള്ള സുശീല വർഷങ്ങളായി സഹോദരന്റെ കൂടെയുള്ള കുടുംബ വീട്ടിലാണ് താമസം. തുടയലിന്റെ പൊട്ടലുള്ള ഇവരെ നാട്ടുകാരും ബന്ധുക്കളും പിങ്ക് പോലീസും ചേർന്നാണ് വടകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കമ്പിവളപ്പിൽ താഴേക്കുനിയിൽ സുശീല എന്ന് പറഞ്ഞ പ്രായമായ സ്ത്രീയെ ശുശ്രൂഷിക്കാത്ത നാട്ടുകാരും പോലീസും കൂടി വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു. ഇതിന് മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. മുമ്പ് ചെറിയ മർദ്ദനം ഉണ്ടായിരുന്നു. കൊയിലാണ്ടി വരെ നടന്നു പോയ സ്ത്രീയാണ്. അന്നൊന്നും പരാതിപ്പെട്ടിട്ടില്ല? അന്ന് പരാതി പല പ്രാവശ്യം പയ്യോളി പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പോലീസ് വരിക, അവർക്ക് വാണിംഗ് കൊടുക്കുക, പോവുക ഇതായിരുന്നു. നാട്ടുകാരൻ നിലക്ക് വടകര വനിതാസൽ സി ഐയെ കണ്ട് പരാതി പറയുകയും അങ്ങനെ കൊയിലാണ്ടിക്ക് റഫർ ചെയ്യുകയും ചെയ്ത് ഇപ്പോൾ അവിടെ നിന്ന് ലീഗൽ അതോറിറ്റിൻ്റെ രണ്ട് വലിയ വന്ന് അവർ പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും ചെയ്ത് വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. എന്തൊക്കെ പരിക്കുള്ളത്? ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ചാൽ എക്സ്റേ എടുത്ത് അപ്പോൾ അതിൽ എല്ലിൻ്റെ നട്ടൽ അല്ല വായ തുടയെല്ല് പൊട്ടിയിരുന്നു 4 മാസമായി എന്നാണ് പറഞ്ഞത്. ഇത് മുൻപേയുള്ള മർദ്ദനത്തിൽ വന്നായിരുന്നു? മുംബൈയിലെ മർദ്ദന 4 മാസം മുമ്പുള്ള ആണല്ലോ. മുംബൈയിലെ മർദ്ദനത്തിലായിരിക്കും. വടകര ടൗൺ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി, ISO 9001:2050 സർട്ടിഫൈഡ്, സിറ്റി ടവർ, ലിങ്ക് റോഡ്, വടകര. ഫോൺ 2525866. ബ്രാഞ്ച് നാരായണ നഗരം, കൃഷ്ണ ആർക്കേഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 9142025866. നീതി മെഡിക്കൽ സ്റ്റോർ, കൃഷ്ണ ആർക്കേഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, വടകര. മരുന്നുകൾക്ക് 10% മുതൽ 40% വരെ വിലക്കിഴിവ്.